ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാൻ ഈവനിങ് വ്ളോഗായിട്ടാണ് ഇട്ട വന്നിരിക്കുന്നത്. നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള രണ്ട് അടിപൊളി സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ നുറുക്ക് ഗോതമ്പ് ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് അരച്ചെടുക്കാം. എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ നുറുക്ക് ഗോതമ്പ് 4 മണിക്കൂർ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ നുറുക്ക് ഗോതമ്പ് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. അന്ന് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അരഞ്ഞും കിട്ടുന്നുണ്ട്. അപ്പം ഞാനിത് ഒരു ദോശ മാവ് രൂപത്തിലാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ഞാനിത് കുറച്ച് വെള്ളമൊഴിച്ച് അത് അരച്ചെടുക്കുകയാണ്. അപ്പം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ഒഴിച്ചു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ ഇങ്ങനെ തവിടുണ്ടല്ലോ, ആ തവിടാണ് കളറായിട്ട് കിടക്കുന്നത് കേട്ടോ. അല്ലാണ്ട് ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടൊക്കെ ഉണ്ട്. ആ തവിട് ഇങ്ങനെ അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ എല്ലാ ഇതും അരച്ചെടുക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത്തെ ട്രിപ്പും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കുകയാണ്. എന്നിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടിയും ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ബോക്സ് പോലെ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് ദോശമാവ് ദോശ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മസാല വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സബോള അരിഞ്ഞെടുക്കുന്നത്. ഒരു സബോള ഫുള്ളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. മുട്ടയും വെക്കുന്നുണ്ട്. അപ്പോൾ മുട്ട വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. തക്കാളി ഒരു ചെറിയൊരു തക്കാളിയായിട്ട് എടുത്തിരിക്കുന്നത്. തക്കാളിയുടെ ചെറിയൊരു ഭാഗം അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് നല്ല ചെറിയൊരു പുളി അതിന് ടേസ്റ്റുള്ളൂ. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി നന്നായിട്ട് ചതച്ച് വെച്ച് കൊടുക്കുക, ചതച്ചെടുക്കുക. പിന്നെ 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ മുളക് പൊടി ഇടുന്നുണ്ട്, അത് കാരണം കൊണ്ട് 2 പച്ചമുളക് ഇടുന്നുള്ളൂ. പിന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. നന്നായിട്ട് മുരിഞ്ഞ് നന്നായിട്ട് ബ്രൗൺ നിറമൊന്നും ആവണ്ട, ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. അപ്പോൾ ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അപ്പം തക്കാളി ഒന്ന് വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. മഞ്ഞപ്പൊടി മൂത്ത് കഴിഞ്ഞപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനത് മാറ്റി വെക്കുകയാണ് കേട്ടോ ചൂടാറാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ നൈസായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. നമുക്കിത് ബോക്സ് ആക്കിയിട്ട് മടക്കിയെടുക്കേണ്ടതാണ്, അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. 2 സൈഡും കൂടി മറിച്ചിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പം 2 സൈഡും കൂടി ഒന്ന് മറിച്ച് മുരിച്ചെടുക്കല്ല, ഒന്ന് വേവിച്ചെടുക്കുക. എന്നാലും ഇത് ചൂടാറുമ്പോൾ നന്നായി തളർന്നിരിക്കും. അപ്പോൾ ഹരിയുടെ പാട്ടാണ് കേട്ടോ, ഹരി തന്നെ ഉണ്ടാക്കിയൊരു പാട്ടാണ്. If you want to sleep, go get your pillow. If you don't, don't get your pillow. If you want, pillow time, let's go. You can pillow fight, you can pillow fight. After pillow fight, you can sleep. If you don't want to sleep, don't get your book. അപ്പം ഞാൻ അതൊക്കെ ചൂടറിയിട്ടുണ്ട് കേട്ടോ എല്ലാതും. അപ്പം ഞാൻ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു മുട്ട ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. മസാല അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് മൈദ മാവ് ഞാനൊന്നിങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഒട്ടിച്ചു കൊടുക്കാനാണ് അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ. അപ്പം ഞാൻ ആദ്യം ഒരു പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ദോശ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് മസാല, കുട്ടികൾക്ക് മസാല അധികം ഇഷ്ടമില്ലാതെ കൊണ്ട് കുറച്ചേ ഞാൻ വെച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു മുട്ട വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിങ്ങനെ മടക്കിയെടുക്കുക കേട്ടോ. ഇതേപോലെ മടക്കിയെടുത്തിട്ട് നമുക്ക് ആ മൈദ മാവ് നമ്മളവിടെ കലക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം അത് വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ ഇനിയും മുട്ടയിൽ മുക്കിയെടുക്കുന്നുണ്ട്, എന്നാലും അതിൻ്റെ ഉള്ളിലേക്കൊന്നും എണ്ണ അങ്ങനെ മറിച്ചിടുമ്പോഴൊന്നും കയറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് ചെയ്തു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ വിട്ടൊന്നും പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ മൈദമാവ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ രണ്ടാമത്തെ ഞാൻ തയ്യാറാക്കിയെടുക്കുകയാണ്. ഇപ്പം രണ്ടാമത്തെ ഞാനിങ്ങനെ മാവ് അവിടെ വെച്ചതിന് ശേഷമാണ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. രണ്ട് സൈഡിലും മാവ് വെച്ച് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നന്നായി എൻ്റെ ഒട്ടിയിരുന്നോളും എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഞാനിത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം മുട്ടയിലാണ് കേട്ടോ മുക്കിയെടുക്കുന്നത്. മുട്ടയിൽ മുക്കിയെടുത്തതിന് ശേഷം നല്ല പതുക്കനെ തന്നെ ചെയ്യട്ടെ. നമ്മൾ സ്പീഡിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊക്കെ വിട്ടൊക്കെ പോരും. എന്നിട്ട് നമ്മൾ ബ്രെഡ് ക്രംസിൽ ഇട്ട് കൊടുക്കുകയാണ്. ബ്രെഡ് ക്രംസിലും കൂടി ഇട്ടതിന് ശേഷം നമ്മൾ നേരെ എണ്ണയിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു കുറച്ച് എണ്ണ, ഒരു പാനിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, കൂടുതൽ എണ്ണ ഒഴിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. ചെറുതായിട്ട് നമ്മളെല്ലാം എന്താ സാധനങ്ങളല്ലേ, ഒന്ന് മുരിഞ്ഞൊന്ന് കിട്ടിയാൽ മതി. മുരിഞ്ഞ് മുരിഞ്ഞ് കിട്ടണം. മുരിഞ്ഞ് കിട്ടിയാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അങ്ങനെ അങ്ങനെ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ മുരിച്ചെടുക്കുക. അപ്പം നല്ല ടേസ്റ്റാണ്, എല്ലാ ഭാഗം മുരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല എളുപ്പത്തിലൊരു പപ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു പോക്കറ്റ്, ഒരു എന്താ പറയുക, ബോക്സ് പോലെ, ബോക്സ് എന്ന് പറയാം, എന്താ പേര്, എന്ത് വേണമെങ്കിലും പറയാം കേട്ടാ. അപ്പം ഇങ്ങനെ സൈഡും ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പം ആ സൈഡും കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് സൈഡിലും ഇങ്ങനെ കുത്തി വെച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ തീ കുറച്ച് വെച്ചതിന് ശേഷം അങ്ങനെ വെച്ചെടുക്കുകയാണ്. അപ്പം ആ ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും. നിങ്ങൾക്ക് ചീനച്ചട്ടിയിലൊക്കെ ഇടുകയാണെന്ന് വെച്ചാൽ സുഖമായിട്ട് നിങ്ങൾക്കത് മുരിയിച്ചെടുക്കാൻ പറ്റും കേട്ടോ. കുറച്ച് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പാനിൽ എണ്ണ ഒഴിക്കുമ്പോഴുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെ പാനിൽ എണ്ണ കിടക്കുന്നത്, മറ്റേ നടുവിൽ തന്നെ എണ്ണ നിൽക്കുമല്ലോ. അപ്പം നല്ല സുഖമായിട്ട് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. നല്ല ചൂടാക്കി ഇട്ട എണ്ണയിലേക്ക് വേണം കേട്ടോ നമ്മളത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പിന്നെ അധികം എണ്ണ ഒഴിച്ചില്ല ലാസ്റ്റത്തേന്. അപ്പം നമ്മുടെ ബോക്സ് റെഡി ആയിട്ടുണ്ട്, എഗ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. ഇപ്പം മോൻ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ബാക്കി എല്ലാവരൊക്കെ കഴിച്ചു പോയി. അപ്പോൾ രണ്ടാമത്തെ സ്നാക്ക് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അത് നേരത്തെ അരച്ചു വെച്ച ജാറിലെങ്ങനെയാണ് കേട്ടോ ഞാൻ അരച്ചെടുക്കുന്നത്. ഒരു ഗ്ലാസ് നുറുക്ക് ഗോതമ്പ് ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നത് തന്നെയാണ്. അതും ഞാൻ ഇതേപോലെ തന്നെ അരച്ചെടുക്കുന്നുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പം രണ്ടാമത്തെ ട്രിപ്പും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഒഴിച്ചതിന് ശേഷം കുറച്ച് ശർക്കര നീര്, നിങ്ങളുടെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനിയും മധുരത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കര ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് ഏലക്കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഏലക്കായപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഏലക്കായപ്പൊടി ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏലക്കായ തൊണ്ട് കളഞ്ഞതിന് ശേഷം അരക്കണതിൻ്റെ ഒപ്പം ഇട്ടാലും മതി. എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു നുള്ളി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മധുരമുള്ള സാധനങ്ങൾക്ക് ഒരു നുള്ളി ഉപ്പ് ഇടുമ്പോഴാണ് അത് ടേസ്റ്റ് മധുരമൊക്കെ ബാലൻസ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കിണ്ണത്തപ്പം ഉണ്ടാക്കുമ്പോൾ ഉള്ള ലൂസിലാണ് നമ്മളിത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ കിണ്ണത്തപ്പം പോലെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി കുക്കർ വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലൊരു എണ്ണ തടവിയിട്ട് ഒരു പാത്രം, ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ, എന്നാലും അത് നല്ല കട്ടിയിൽ തന്നെ കിട്ടുള്ളൂ. എന്നിട്ട് ഞാനത് അടച്ചു വെക്കുകയാണ്. ഒരു 15-20 മിനിറ്റൊക്കെ പിടിക്കും അത് റെഡിയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും എന്താ പാത്രങ്ങൾ കുറേ കിടക്കുന്നുണ്ട്, അതൊക്കെ ഞാൻ കഴുകി വെക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ കിണ്ണത്തപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ട നല്ല ഇങ്ങനെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാഷ്നട്ടൊക്കെ വെച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടേക്ക് ഫോട്ടോ എടുക്കാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ.
നമ്മുടെ അടുപ്പും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് തുടച്ചിടുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഒന്ന് ആർക്കും ഭക്ഷണം വേണ്ടി വരില്ല. വേണമെങ്കിൽ എന്തെങ്കിലും ചോറ് ഇരിക്കുന്നുണ്ട് അത് കൊടുക്കാം, ബാക്കി എല്ലാ ഇപ്പോൾ തുടച്ചൊക്കെ ക്ലീനാക്കി ഇടുകയാണ്. അപ്പോൾ പരിപ്പ് കറിയാണ്, പരിപ്പ് കറി ഞാൻ തിളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്, നാളത്തേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ മാക്രോൺസ് ഉണ്ടാക്കി പരീക്ഷണം നടത്തുന്നതാണ്. ശരിയായിട്ടൊന്നുമില്ല കേട്ടോ മാക്രോൺസ് ഉണ്ടാക്കുന്നത്. എന്നാലും ഞാൻ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ഉണ്ടാക്കുന്നത്, രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയതും നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, ഇനിയും ശരിയാവാനുണ്ട്. അപ്പോൾ അത് പിങ്ക് കളറിലുള്ളത് ഇന്നലെ ഉണ്ടാക്കിയതും യെല്ലോ ഇന്ന് ഉണ്ടാക്കിയതുമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് ഒന്ന് അത് ക്രീമൊക്കെ ഒന്ന് പുരട്ടി വെക്കാം എന്ന് വിചാരിച്ചു. ഒരു രാത്രിയിലേക്ക് വെച്ചത് ക്രീമൊക്കെ പുരട്ടി ഇപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ഇപ്പം തന്നെ എടുത്ത് കഴിച്ച് തീരും. അപ്പോൾ ഈ എത്ര അധികം സാധ്യത ഇതൊക്കെ ഉള്ളത്, അപ്പോൾ ഇനിയിപ്പോൾ അതും കൂടി കഴിക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ക്രീം പുരട്ടാണ്ട് ഇരുന്നതാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ക്രീം പുരട്ടി പിന്നെ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആയാലാണ് ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ക്രീമൊക്കെ പറ്റി ഫ്രിഡ്ജിൽ സെറ്റാക്കി വെക്കുകയാണ്. ഇത് ഉണ്ടാക്കി ശരിയായതിനു ശേഷം നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോസുമായിട്ട് ഇനിയും കാണാം. താങ്ക് യു.